പഴയങ്ങൾ പേരുപോലെ തന്നെ സംസ്കാരവും കച്ചവടവും പഴമയും ഒക്കെ കൂടിച്ചേരുന്ന ചെറിയട്ടോ. മാടായിപ്പള്ളിയും മാടായിക്കാവും മാടായിപ്പാറയും ഒക്കെ പഴയങ്ങാടിയുടെ ഭംഗി കൂട്ടും. പറയാൻ വന്നത് പഴയങ്ങാടിയെ കുറിച്ചല്ല, പഴയങ്ങാടിക്കാരനായ ജൈനുക്കെ കുറിച്ച്. ജൈനൊക്കെ ഞങ്ങൾ പഴയങ്ങാടിക്കാർക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു വ്യക്തിയായിരുന്നു. മാനസികമായിട്ട് ചില അസ്വസ്ഥതകളൊക്കെ പ്രകടിപ്പിച്ചിരുന്ന മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ജൈനൊക്കെ പഴയങ്ങാടിക്കാരുടെ ഒരു ശ്രദ്ധാപാത്രമായിരുന്നു. കൃഷ്ണ വേഷം തിരിച്ച് പഴയങ്ങാടിയിലൂടെ നടത്തിയിരുന്ന ജൈനൊക്കെ, പക്ഷേ പഴയങ്ങാടിക്കാർക്ക് അദ്ദേഹം പ്രിയപ്പെട്ടവനായിരുന്നു. കഴിഞ്ഞ 3-4 വർഷങ്ങളായി ജൈനുക്ക പഴയങ്ങാടി ഇല്ല, മരണപ്പെട്ടു പോയിട്ടുണ്ടോന്നാണ് എല്ലാവരും വിചാരിച്ചത്. അങ്ങനെ ഉണ്ടാകില്ല എന്ന് മനസ്സിൽ തോന്നിയപ്പോൾ ഒന്ന് അന്വേഷിക്കാന്ന് കരുതി. അദ്ദേഹത്തെ നന്നായി അറിയുന്ന കുറേ ആളുകൾ അവരോടൊക്കെ ഒന്ന് തിരക്കി നോക്കി. അങ്ങനെയാണ് ശ്രീധരേട്ടനെയും ഷക്കീർക്കെയും ഷെരീഫ്ക്കെയും ഒക്കെ പരിചയപ്പെടുന്നത്. പിന്നെ അയാൾക്ക് പഴയങ്ങാടി ഓട്ടോറിക്ഷക്കാരെല്ലാം ശരിക്കും സുഹൃത്തുക്കളാണ്. ജയിലുക്ക എന്ന് പറഞ്ഞാൽ തീർത്തു അത്രയും ഇതാണ്, അത്രയും ഇഷ്ടമല്ലായിരിക്കും. ചായ കുടിച്ചിട്ടെങ്കിൽ ചായ കുടിക്കുന്ന അവർ പൈസ കൊടുക്കും, അല്ലെ എന്തെങ്കിലും കൂട്ടിക്കൊണ്ട് വരും. ചിലട്ടെ ചായ കരി കൊടുക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കൊടുക്കും. അങ്ങനെ നല്ലൊരു ഐക്യതയിലോ. പിന്നെ അയാൾ പിന്നെ അയാളെ ഇരുവരുത്തുന്നത് ഇങ്ങനെ പിന്നെ ചെടിയെല്ലാം പൊരിച്ചിട്ട് അയാളെ പോകും. മറ്റേ ബീവറുകളൊക്കെ പോകുന്ന അങ്ങനെയൊക്കെ നമ്മൾ കാണലുണ്ട്. പിന്നെ ഈ തക്കാളി പെട്ടി ഇതെല്ലാം എടുത്തോണ്ട് പോകും. എന്നാൽ നമ്മൾ ചോദിക്കും, നമ്മൾ തരുമെന്ന് വെച്ചപ്പോൾ നമുക്ക് ചിത്ത പറയും ഏ തരൂല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. സൈനികരെ കണ്ട ഒരു ആദ്യം തന്നെ ഒരു ബസ്സിയെ ഒരു ബസ്സിന് വേണ്ടിയിട്ടുള്ള ആൾ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. എന്നെ ഒന്ന് അനുഗ്രഹിക്കുന്നവർ തലയിൽ കഴിച്ചിട്ട് കെട്ടിപ്പിടിക്കുക, അതെല്ലാം മറ്റുള്ളവർ ഭയങ്കര ഇഷ്ടമാണ് അവളെ പറ്റി. ആ ജൈനുക്ക് നമ്മുടെ ചെറുപ്പത്തിലേ നമുക്ക് അറിയുന്ന ഒരു വ്യക്തിയാണ്. അത്ര ചെറിയ പ്രായത്തിൽ അത് സുഖില്ല സുഖില്ല എന്ന് പറഞ്ഞാലും, പക്ഷെ നമ്മളെ വീട്ടിലെ ഓരോ വ്യക്തിന്റെ പേരറിയാം. നമ്മുടെ വേറെ ഇവിടെ ഇരിക്കുന്ന സഹോദരനെ ആസ്പാസ് എന്ന വിളിക്കല്, പക്ഷെ ആസിഫുദ്ദീൻ ആ പേര്. പക്ഷെ മൂപ്പർക്ക് നമ്മുടെ വീട്ടിലെ പേര്, നമ്മുടെ വീട്ടിലെ വാഴ എന്തെങ്കിലും നടുമ്പോൾ അത് വാങ്ങാൻ വരും, വാങ്ങാൻ വന്നിട്ട് വീട്ടിലെ കൊണ്ടുപോയി എല്ലാം ആണ്. പിന്നെ കുറച്ച് സുഖമില്ലാണ്ട് കുറെ കടന്നുപോയി. ഇത് നമ്മളിവിടെ പഴയങ്ങാട് വന്നാലും മൂപ്പർക്ക് ഇവിടെ വന്നിട്ട് എന്തായാലും ഭക്ഷണം കഴിക്കണോ, ഭക്ഷണം കഴിച്ചിട്ട് മൂപ്പർ വരാണ്ടൊക്കെ നമുക്ക് ബേജാറാവും. പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളെത്തിയിരുന്നു. പക്ഷെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്കൊന്ന് ജൈനുക്ക കയറി വരുമ്പോൾ ഞങ്ങൾക്ക് സീറ്റ് ഒഴിവ് ഉണ്ടായിട്ടില്ല. സീറ്റ് ഒഴിവ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജൈനുക്ക കുറച്ച് കഴിട്ടെന്ന് പറഞ്ഞു. ഇപ്പം മടങ്ങിപ്പോയി കളഞ്ഞു. ഇപ്പം മടങ്ങി പിന്നെ വന്നിട്ടില്ല ഇങ്ങോട്ടേക്ക്. നമ്മൾ പഴുതി പോട്ടെ വന്നു ജൈനുക്കാൻ്റെ അടുത്ത്. ഇപ്പം പോയി കൂട്ടിക്കൊണ്ടുവന്നു. ആ ജൈനുക്ക വന്നിട്ട് എന്ത് പോയും വന്നിട്ടില്ല. എന്ത് കുറേ കഴിഞ്ഞ ശേഷം പിന്നെ വരാൻ തുടങ്ങി. പിന്നെ മൂപ്പർ പിന്നെ എല്ലായിടത്തും കഴിക്കുന്നു. പിന്നെ നമ്മൾ പാർസൽ കൊടുക്കാൻ തുടങ്ങി. ഇവിടുന്ന് വന്നിട്ട് മൂപ്പർ നമുക്ക് കൊടുത്താലും നമുക്കൊരു സന്തോഷമാവും സംതൃപ്തിയാവും. അതായത് നമ്മൾ ദിവസം തുടങ്ങുന്ന പോലെ മൂപ്പർക്ക് കൊടുത്താലും സന്തോഷമാകുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിയിരുന്നു. പിന്നെ സുഖമില്ലാണ്ട് പിന്നെ ഇവിടെ ഇവിടെ താമസം ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ പോയി ബീവ് റോട്ടില് അവരെ തറവാടുണ്ടായിരുന്നു. പിന്നെ ശാരീരികമായിട്ട് തളർന്നുപോയിരുന്നു. ജൈനുക്കാക്കനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ സുപരിചിതനാണ്. ഏതാണ്ട് 6 പതിറ്റാണ്ടിലേറെ കാലം നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അറിയാത്ത ഒരാൾക്ക് പോലും അറിയാതിരിക്കില്ല. ഇന്ന് പലരും ധരിക്കുന്നത് ജൈനുക്കാക്ക ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ്. അപ്പം എല്ലാവരും ജൈനുക്കാക്കാന്ന് വിളിക്കൽ. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്നാണ് പലരും കരുതുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാവർക്കും അറിയാം. ഒരു നല്ല ജീവിതമായിരുന്നില്ല. ഒരു മുഷിഞ്ഞ വേഷവുമായി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന ജൈനുക്കാക്ക, എല്ലാവരും തമാശയാക്കുന്ന ജൈനുക്കാക്ക. സത്യത്തിൽ ആ ജൈനുക്കാക്ക ഇന്ന് ജീവിക്കുന്നത് കാണുമ്പോൾ, ഞാൻ ഈ സ്ഥാപനത്തിൽ വന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് വളരെ എൻ്റെ മനസ്സ് നിറഞ്ഞുപോയി. അങ്ങനെ ഷെരീഫ്ക്കയാണ് ജൈനുക്കയെക്കുറിച്ചുള്ള വിവരം തന്നത്. മനസ്സിൽ തോന്നിയ പോലെ തന്നെ ജൈനുക്ക് ഇപ്പോഴുണ്ട്. പുതിയങ്ങാടിയാണ് ജൈനുക്ക് ഇപ്പോഴുള്ളത്. കിട്ടിയ വിവരം വെച്ച് നേരെ പുതിയങ്ങാടിക്ക് ബസ് കയറി. ഗാർഡിയൻ ഏഞ്ചൽസ് എന്ന ഒരു കെയർ ഹോമിലാണ് ജൈനുക്ക് ഇപ്പോഴുള്ളത്. പുതിയങ്ങാടി എത്തി വണ്ടി ഇറങ്ങി ഒരു ഇടുങ്ങിയ വഴിയിലൂടെ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഒരു പഴയ വീടിൻ്റെ മുമ്പിലെത്തി.
വീട്ടിലേക്ക് കയറിയപ്പോൾ ആദ്യം കണ്ട ജേനുക്കായിരുന്നു. ആളാകെ മാറിയിരിക്കുന്നു. പഴയ മുഷിഞ്ഞ വേഷമില്ല, പഴയതിലും ആരോഗ്യത്തോടെ സന്തോഷവാനായിട്ടാണ് ജേനുക്ക അവിടെ കണ്ടത്. ജേനുക്കെ കൂടാതെ വേറെയും ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. എല്ലാവരും ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ. ആരുമില്ലാത്തവരോ ഉപേക്ഷിക്കപ്പെട്ടവരായ അവർക്ക് ഒരു അഭയകേന്ദ്രമാണ് ഇവിടെ. ഗാർഡിയൻ എൻജിൻസ് പി എം കെ ഫൈസിന്റെ മെമ്മോറിയൽ എന്ന് ഉദ്ദേശിച്ചത് നമ്മളെന്ന് വെച്ചാല് പി എം കെ ഫൈസി കാലം ജീവകാരുണ്യ പ്രവർത്തനത്തിന് സജീവ സാന്നിധ്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നീക്കി വെച്ചൊരു വ്യക്തിയായിരുന്നു. ഒരു വിധത്തിൽ ഒരു അത്താണി ഇല്ലാത്ത ആൾക്കാർ ഒരു ഒരു വീടുമില്ല, നോക്കാനും ആളില്ല, അങ്ങനെ രോഗികളായിട്ട് പല ആൾക്കാരും ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു ചെറിയൊരു വീട് പഴയ കെടുത്തിട്ടോ അല്ലെങ്കിൽ വീട് കുറെ അന്വേഷിച്ച് വീടൊന്നും വഴി കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ ബഷീർ താമസിക്കുന്ന വീടിനെ തൽക്കാലം ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ച് അങ്ങനെ അത് തൽക്കാലം ഒരു കെയർ ഹോമായിട്ട് നമ്മൾ ഉപയോഗിച്ച് കുറച്ച് നാല് രോഗി അഞ്ചാറ് ആൾക്കാർ മാത്രം അഞ്ചാറാസികൾ മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം തുടക്കത്തിൽ. പിന്നെ അത് അത് പോരാ, പിന്നെയും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ അന്വേഷിച്ച് വരാൻ തുടങ്ങി. കാരണം ഒരു വിധത്തിലും വെച്ചാൽ ഒരാളും സഹായത്തിനില്ലാത്ത ആൾക്കാർ രോഗിയായിട്ടുള്ള ആൾക്കാരെ വീടുകളിൽ താമസിക്കാൻ സൗകര്യമില്ല, എല്ലാം അങ്ങനെ വീടിനും നാട്ടിലും വീട്ടുകാർക്ക് ആർക്കും വേണ്ടാത്ത ഒരു അവസ്ഥയിലായ ആൾക്കാരെ കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീട് പുതിയങ്ങാടിയിൽ നമ്മളൊരു വലിയ വീട് വാടക എടുത്ത്. വീട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. എന്നാലും നമ്മളൊരു പഴയൊരു വീട് കിട്ടി അങ്ങനെ ആൾക്കാരെല്ലാം അവിടത്തേക്ക് മാറ്റി. നമ്മളിപ്പോൾ ഇവിടെ പൊതുവെ നമ്മൾ സിസ്റ്റർമാരുണ്ട്, കെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും ഒരു ഒരു വീടിൻ്റെ രണ്ട് ഭാഗത്തായിട്ടാണ് പൊതുവെ ഇവിടെ നിൽക്കുന്നത്. ഒന്നും കഴിയാത്തവരുടെ എല്ലാ വയസ്സ് ഒരുവിധം വയസ്സുള്ളവരൊക്കെ ഉണ്ട്. ഒരു മതത്തിനുള്ളിൽ നിന്നിട്ടല്ല, എല്ലാ മതക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളിതൊരു ഇതൊരു പൊതുസ്ഥാപനമായിട്ടാണ് കാണുന്നത്. ആർക്കാണോ സ്വന്തം നോക്കാൻ കഴിയാത്തത്, ആർക്കാണോ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന നിലയിലാണ് ഇത് കൂടുതലും നമ്മൾ മുമ്പോട്ട് പോകുന്നത്. നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാർ ഗാർഡിയൻ ഏഞ്ചൽസിനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ളവരും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരും അവരൊക്കെ കഴിയുന്ന സഹായങ്ങൾ ഇവർക്കായിട്ട് ചെയ്യുന്നുണ്ട്. ഞാനീ ജീവിതത്തിനിടയിൽ ഒരുപാട് സംഘടനകളെയും സാമൂഹിക പ്രവർത്തകരെയും വ്യക്തികളെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ പ്രവർത്തനം പ്രവർത്തകരെയും ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അവിടെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംഘടന എന്നതിലേക്ക് അപ്പുറത്ത് ഗാർഡിയൻ ഏഞ്ചൽസിനെ കണ്ടുമുട്ടുന്നത് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ നമ്മൾ അവിടെ പാടെ ഉപേക്ഷിച്ച ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. അവരെയൊക്കെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വന്ന് അവരെയൊക്കെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുവെക്കാൻ ചേരാൻ വേണ്ടിയിട്ട് ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ പ്രവർത്തകർ കാണുന്നു എന്നുള്ളത് നമ്മൾ എത്ര വിസ്മരിച്ചാലും അവരെ എത്ര നമിച്ചാലും നമുക്ക് അതിനപ്പുറത്ത് വാക്കുകളില്ല എന്ന് പറയാം. അവിടെ ഉണ്ടായിരുന്ന പലരോടും സംസാരിക്കുകയും അവരവിടെ എത്താനുണ്ടായ സാഹചര്യത്തെ കുറിച്ചൊക്കെ അന്വേഷിച്ചു നോക്കി. അതിലൊരാളായിരുന്നു അഷ്റഫ് ക. അഷ്റഫ് ക ആളൊരു തമാശക്കാരനാണ്. അവിടെ ഒരു കാർണറ പോലെ എല്ലാരെയും നിയന്ത്രിച്ച് നടക്കുന്നു. ഇവിടെ ഈ വീണിട്ട് ഇവിടുത്തെ എല്ല് ഇതായി പോയതാ, എല്ലിളകി പോയതാ. ഇപ്പം പറഞ്ഞപ്പോൾ നടക്കാനും പറ്റുന്നില്ല, ഈ കാലിന് വെയിറ്റ് കൊടുക്കാൻ പറ്റൂല. കിടന്നു കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞ ഇവിടുന്ന് ഭയങ്കര വേദന. പണിയെടുക്കാൻ പറ്റാത്ത സാഹചര്യം ആയിരത്താന്ന് ഇങ്ങനെ എവിടെയെങ്കിലും ആയിട്ട്
ഒന്നുകിൽ പൂട്ടിയിട്ട വീട്ടിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂട്ടിയ കടേൻ്റെ മുമ്പിലോ അങ്ങനെയൊക്കെ പോയിട്ട് കടത്തതോ. ഇവിടുത്തെ ഇതിലെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കെന്ന് പറഞ്ഞാൽ ഭക്ഷണം സമയത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ട്, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഒരു മുടക്കവുമില്ല, എല്ലാം കൊണ്ടും നല്ല തൃപ്തിയാണ്. പിന്നെ തമിഴ്നാട് സ്വദേശിയായ നാഗരാജ്, നാഗരാജ് ഇവിടെ എത്തിപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ആ റെയിൽവേ സ്റ്റേഷനായിരുന്നു അയാളുടെ അഭയകേന്ദ്രം. നാഗരാജിൻ്റെ ആ ഒരു അവസ്ഥ കാരണം പല സംഘടനകളും നാഗരാജൻ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അങ്ങനെയാണ് നാഗരാജ് ഗാർഡിൻ ഏജൻസിയിലെത്തുന്നത്. കൃഷ്ണേട്ടൻ മെഡിക്കൽ ഫീൽഡിൽ വളരെ കാലം പ്രവർത്തിച്ച ഒരാളായിരുന്നു. പിന്നീട് ഭാര്യ മരണപ്പെട്ടു, മക്കളും വിദേശത്തെത്തി, അവസാനം കൃഷ്ണേട്ടൻ ഒറ്റപ്പെട്ടു. പിന്നെ മക്കളുടെ കോപ്പറേഷൻ കുറഞ്ഞു. ഞാൻ വേറൊരു ജോലിക്ക് ചെയ്തിട്ട് ഞാൻ കൊല്ലത്ത് ഒരു കുന്നംകുളം സ്റ്റേഷനറീസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തു. ഈ അടുത്ത കാലം കഴിഞ്ഞ കൊല്ലം വരെ അവിടെ വർക്ക് ചെയ്തിരുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട്. അപ്പോൾ അതുവരെ ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതാണ് എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം, പരാശ്രയം കൂടാതെ ജീവിക്കുക എന്നുള്ളതാണ്. ഈ വണ്ണോ മനസ്സിലാകരുത്, അത് തന്നെയാണ്. പക്ഷെ അവരവിടെ കിടക്കുന്ന അന്തേവാസികൾ തികച്ചും അവർ സന്തുഷ്ടരാണ്. അതാണെങ്കിലും പ്രത്യേകത, കാരണം അവിടുത്തെ ആ രീതി, അവിടുത്തെ ആ ഒരു സാധാരണ ഈ അവിടുത്തെ സദനങ്ങളിലൊക്കെ ഉണ്ടാകുന്നതിലുപരി അവിടെ അവർക്ക് നല്ലൊരു സന്തോഷം ഉണ്ടാക്കുന്ന അന്തരീക്ഷമാണ് അവിടെ കാണാൻ സാധിച്ചത്. ഭക്ഷണ കാര്യത്തിലും അതുപോലെ എല്ലാ കാര്യം ഞാൻ അന്വേഷിച്ചു. വളരെ നല്ല സംതൃപ്തരാണ് അവർ എല്ലാം കൊണ്ടും. പിന്നെ ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ വണ്ടിയിൽ നിന്ന് പിന്നെ പണിയെടുക്കുമ്പോൾ വീണതാണ്. വീണിട്ട് നല്ല വേദന ഉണ്ടായിരുന്നു. അവിടുന്ന് നാട്ടുകാരെല്ലാം കൂടെ പരിയായത്ത് കൊണ്ടു വന്നു. പരിയായത്ത് കൊണ്ടുവന്ന് അവർ ഓപ്പറേഷൻ എല്ലാം ചെയ്തു. അവിടെ 7 മാസം കിടന്നു. അവിടെ നിന്ന് പിന്നെ പയ്യന്നൂരേക്ക് കൊണ്ടുവന്നു. പയ്യന്നൂർ കൊണ്ടുവന്ന് അവിടെ 1 മാസം കിടന്നു. 1 മാസം കിടന്നൊരു അവർക്ക് മതിയായി. നോക്കിയിട്ട് എടുത്തിട്ടെല്ലാം മതിയായി. പിന്നെ എന്നെ നോക്കാമെന്ന് ആരുമില്ലായിരുന്നു. എനിക്ക് പുറത്തുനിന്ന് 2 ആൾ ഭക്ഷണം കൊടുത്തിരും, അത് കഴിക്കാം. പിന്നെ കുളിക്കാനും നനക്കാനൊന്നും പറ്റില്ല. രാവിലെ നീണത്തുകാർ വന്നൊന്നും മാറ്റിത്തരും. കുളിയും നനയൊന്നുമില്ല. അങ്ങനെ ആയിട്ട് അവിടെ കിടന്നിട്ട് ആകുമ്പോൾ ഈ ഉസ്താദ് അവിടെ വന്നു. അവർ ഫോണാക്കിയിട്ട് ഇവർ അടുത്തേക്ക് വന്നു. ഉസ്താദ് വന്നേരം ഉസ്താദ് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞ് വന്നോളാന്ന് പറഞ്ഞു. ഇവിടെ വന്ന് എൻ്റെ പിറ്റേ നോട്ട് നല്ല സുഖമാണ്. കുളിക്കാനും നനക്കാനും ഭക്ഷണത്തിനും ഭക്ഷണം മരുന്നിന് മരുന്ന് എല്ലാം ഉണ്ട്. പിന്നെ അടുത്ത മാതിരി തന്നെ അവർ ഇതുമാതിരിയുള്ള ബെഡാണ് തന്നേക്കുന്നത്. അതുപോലെയുള്ള ബെഡ് തന്നെ ഇടി നല്ല സുഖമാണ്. ആശുപത്രി പോകണം എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവിടും, അതെല്ലാം കൊണ്ടാക്കും. നമുക്കെന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവർ നോക്കും. പിന്നെ വീട്ടിൽ നിന്ന് ഇപ്പം ആരും ഇങ്ങോട്ട് വന്നിട്ട അവർക്ക് അറിയില്ല. ആടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അറിയില്ല. അങ്ങനെ ചോദിച്ച് വരാനൊന്നും വലിയ സാമ്പത്തികമൊന്നും ഇല്ല. അന്നന്ന് പണിയെടുത്ത് കഴിയുന്ന അച്ഛനമ്മയൊന്നുമില്ല. പിന്നെ വീട്ടിലെ നേഴ്സുമാരും നമ്മളെ ഭക്ഷണം തരുന്നവരും അല്ല നല്ല സഹകരണം. അവരുടെ എല്ലാവരും കൊണ്ട് ഇങ്ങനെ മരിക്കാതെ ജീവിച്ചു പോണു. ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ 10-30 ആളുണ്ട്. ഇവരിക്കല്ല ഭക്ഷണവും കാര്യവും അതെല്ലാം ഇവർ തന്നെ ചെയ്യും. ഇവർ പാവമായിട്ടാ ചെയ്യുന്നു, വേറെ വല്ലവരും ചെയ്യുമോ? ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമോ? കിട്ടൂല. അതെല്ലാം ഇവർ നല്ലപോലെ നോക്കുന്നുണ്ട്, എടുക്കുന്നു. പിന്നെ സുഖമില്ലാകുമ്പോൾ ആശുപത്രിയിലും കൊണ്ടുപോകും. ഒന്നും അവർ എന്തെങ്കിലും ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ അവർ അന്നേരം ഒന്ന് അന്വേഷിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇനി
ഇതിപ്പോ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനില്ലേ? ഇപ്പൊ വീണ് ആർക്കറിയാ പറയാനുണ്ടാവില്ല. സ്വാമി ഇതിപ്പോ ഈ ഉസ്താദ് പെയിന്റെല്ലാം അടിച്ച് വൃത്തിയാക്കിയതാണ്. അത് ആദ്യം കണ്ട ഇതെല്ലാം തുരുമ്പ് കയറി ഇങ്ങനെ മങ്ങി കിടന്നത്. ഇതിപ്പോ ഓറ് പെയിന്റ് അടിച്ചിട്ട് വൃത്തിയാക്കിയിട്ട് അതിനുള്ള എത്ര ആയിരം ഉറപ്പ് ചെലവായി. അതെല്ലാം അവരെ നല്ല പുണ്യമില്ല, മനസ്സിനെ കിടക്കുന്നു. പാവാണ്, എന്നെ നോക്കാൻ രണ്ട് പെണ്ണുങ്ങളുണ്ട്. പെണ്ണുങ്ങൾ ഭക്ഷണം തരും, പിന്നെ കുളിപ്പിക്കാനും എടുക്കാനും. ഞാൻ കടന്ന കിടപ്പിൽ തന്നെയാണ്, മൂത്രവും മലയെല്ലാം അവരെന്നെ എടുക്കുന്നു. അതിനുള്ള ഇവിടെ ആളുണ്ട്, ഒരാഗിയിട്ടുണ്ട്. അതെല്ലാം ഈ കടന്ന കിടപ്പിൽ തന്നെയാണ്. ഇനി ചെയ്യുന്ന ഭക്ഷണം കഴിക്കാനാക്കാനൊന്നും പറ്റൂല. പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ എവിടെ കൊണ്ടുപോകണമെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു സ്വപ്നം പോലെയാണ് വന്ന് റഷീദ് ഉസ്താദ് അത് അവരെടുത്തിട്ട് അങ്ങ് പോവുക. നമ്മൾ കൊടുക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് അവരൊരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഗാർഡിയൻ ഏഞ്ചൽസിനല്ലാതെ വേറെ ആയിരിക്കും തടക്കൂല എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചുള്ളത്. बीमार पकड़ के कितना दो महीने हो गया. अच्छा ആറ് മാസം കൂടുമ്പോൾ കൃത്യമായിട്ട് നാട്ടിൽ പോകുന്നില്ല. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് വീട്ടാരോഗ്യമൊന്നും ആരും അറിയൊന്നുമില്ല. Rashid Ustad, Mr. Majid and the Garden Angels family back in 2017, and just their mission and the work that they do is so inspiring that I came on board as a volunteer right away. My visit to the Garden Angels Center in Kerala was one of the most profound experiences in my life. The work that they do on site is truly inspirational for anybody who would like to make a contribution to the community. Destitutes-ne vendiyilla appo nammal palappo undavuna valiya pradeshanthi vachal ingane chalappo aashathril admit aayi adu kanjal ivare onnu namaku pinna etedukkan aalugal illatha sahajaryam undavu palappolum vayanur taluka aashathril undayittund pinna jilla aashathril anengil oru vaadu aalugal angane vararundu. അപ്പോൾ ഇവരെ ഒന്നും ഇവർക്കൊന്നും തിരിച്ചു പോകാൻ ഇടവില്ലാത്തൊരു സാഹചര്യം. അപ്പോൾ പലപ്പോഴും കണ്ണൂർ ജില്ലയിൽ തന്നെ ഒന്നോ രണ്ടോ സ്ഥാപനങ്ങളാണ് ഇത്തരം ആളുകളെ നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടു വന്ന ഘട്ടത്തിലാണ് ഉസ്താദിൻ്റെ വീട് തന്നെ ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ അണിയർ പ്രവർത്തകരോടൊപ്പം ആ വീട് തന്നെ ശരിക്കും അത്തരത്തിലുള്ള ഒരു കേന്ദ്രമായി മാറ്റി. അപ്പോൾ അതിനെല്ലാം ഒപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിനുശേഷം ഇപ്പോൾ പുതിയങ്ങാടിയിലും തുടങ്ങിയിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് എനിക്ക് തോന്നുന്ന ഒരു മാസത്തിനിടയിൽ ഇപ്പം 4-5 ആളുകളെ എനിക്ക് ഞാൻ തന്നെ അവിടത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അന്നവിടെ അവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, ഒരുപാട് നേരം അവരോടെല്ലാം സംസാരിച്ചു, അവരവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവച്ചു. ഗാർഡിയൻ ഏഞ്ചൽസിൽ അവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. പഴയ ജീവിതങ്ങളൊക്കെ അവർ മറന്നുകൊണ്ടിരിക്കുന്നു. ആ വീട്ടിൽ അവരെല്ലാം ഒരു കുടുംബമായി ജീവിക്കുന്നു. ഇന്ന് ആ വീടാണ് അവരുടെ ലോകം.
ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു തരുന്ന എല്ലാ ആളുകളോടും ഇതിനുവേണ്ടി പ്രത്യേകമായ സ്ഥിര വരുമാന മാർഗങ്ങളൊന്നും ഞങ്ങൾ മുന്നിലില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക ഫണ്ട് മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരുമല്ല ഞങ്ങൾ. ഞങ്ങളുടെ കൂടെയുള്ള ഓരോ ആളുകളും ഇതിൻ്റെ ഭാഗമായി ഗാർഡിയൻ ഏഞ്ചൽസിലെ ഒരംഗമായി ഓരോരോ ആളുകളും പ്രവർത്തിക്കുകയാണ്. ഞാനിതിലെ മറ്റൊരു സന്തോഷം പറയുന്നത് ഞങ്ങളെ ഈ കെയർ ഹോമിൽ വന്നാൽ കാണാൻ സാധിക്കും അവിടെയുള്ള ആളുകൾ പരസ്പരം സഹായിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ ഞങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്.